കഴിഞ്ഞ കാലം മോശമാണെന്ന് അറിയാം. നല്ലവനായെന്ന് ഉറപ്പിച്ച ശേഷവ ഒന്നായത്. അതിനുശേഷം നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. പിന്നെ പറയേണ്ടത് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ ദാമ്പത്യത്തിൽ എന്തോ പൊരുത്തക്കേടുണ്ടെന്ന അർത്ഥം. നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നും ഇവിടെയില്ല. ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് നരേട്ടൻ എണീറ്റ് പോയപ്പോ എല്ലാവരും ചോദിച്ചു എന്താ പ്രശ്നം. നമുക്കിടയിൽ എന്തൊക്കെയോ പൊട്ടിത്തെറി ഉണ്ടായെന്നേ അവരൊക്കെ വിചാരിക്കൂ. എന്നോട് ഇപ്പൊ ഒന്ന് കുത്തി കുത്തി ചോദിക്കരുത്. എന്റെ ഉള്ളിലൊരു ഭാരമുണ്ട്, അത് സത്യ. പക്ഷെ അതേപറ്റി എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റൂല. നമുക്ക് ഇവിടുന്ന് പോണോ? ഒരിക്കലും വേണ്ട. ഇവിടെ നിൽക്കുമ്പോ നിനക്ക് കിട്ടുന്ന സന്തോഷ ആശ്വാസവും അവിടെ ചെന്നാൽ കിട്ടണമെന്നില്ല. അത് മാത്രല്ല, അമ്മച്ചിക്കും ജോസാനും രോഹിണിക്കൊക്കെ അത് വിഷമം ഉണ്ടാക്കും. ഇപ്പോഴും അതുണ്ടാവും. നരേട്ടൻ പറയേണ്ടത് പറയാതിരുന്നാൽ സമയാവുമ്പോ ഒന്നും പറയാതെ തന്നെ അറിയേണ്ടതൊക്കെ എല്ലാരും അറിയും. എന്താണ് നിന്റെ പ്രശ്നം? മനസ്സിൽ എന്തെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ അത് പറയ്, നമുക്ക് പരിഹരിക്കാലോ. നാട്ടിലേക്ക് പോയ നീ തിരിച്ചു വരികയായിരുന്നു, അവിടെ എന്തെങ്കിലും ഭീഷണിയുണ്ടോ? നീ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടക്കുക. അല്ല, അമേരിക്കയിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ താൻ പറഞ്ഞായിരുന്നല്ലോ, നിനക്ക് വരാൻ താല്പര്യമുണ്ടല്ലോ എന്ന് വെച്ച സ്ട്രോങ് ആയ ഏതൊരു ക്രിമിനൽ നിന്റെ ശത്രു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വാളെടുത്തവരുടെ കാര്യമൊക്കെ ഇങ്ങനെയാ, കുടുംബമായിട്ട് ജീവിക്കുമ്പോഴായിരിക്കും പലരും പിന്നാലെ വരുന്നത്. ആരാപ്പം നിന്റെ എതിരാളി? സാർ ആലോചിക്കുന്ന പോലെ ഒന്നുമില്ല സാറേ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എടാ, ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടി, അവൾ അമ്മയാവും പോകുന്നു, ആ സമയത്ത് സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിച്ചാലും അത് എത്ര നാൾ മുമ്പോട്ട് പോകും സാറേ. എനിക്കുണ്ടാവുന്ന തിരിച്ചടിയൊന്നും ഞാനിപ്പോ കാര്യമാക്കുന്നില്ല. പക്ഷെ എനിക്ക് ചുറ്റിനുള്ളവരുടെ തകർച്ച അതെനിക്ക് താങ്ങാൻ പറ്റൂല. നിങ്ങളൊക്കെ ചിരിച്ച് സന്തോഷിച്ച് എന്നെ മുന്നോട്ട് പോണം. വിദുരസുര ചത്തതോടെ എല്ലാം ഒന്ന് കെട്ടടങ്ങി എന്നാ കരുതിയത്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? നീ ആഹാരം പോലും മര്യാദ കഴിക്കുന്നില്ലല്ലോ. നല്ല വിശപ്പൊന്നുമില്ല, അതെന്നെ കാരണം. എടാ, മാനസിക പ്രശ്നം ഉണ്ടാകുമ്പോഴങ്ങനെ അത് എന്താണെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ സാറേ, മറച്ചു പിടിക്കണം. തനിക്കൊന്ന് തുറന്നു പറഞ്ഞാൽ എന്താ, തന്നെ ആരെങ്കിലും വെറുക്കൂ? ആരാരെ വെറുക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സാർ എന്നോടൊന്നും ചോദിക്കരുത്. അങ്ങനെ ചോദിക്കാതിരിക്കണമെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്ത്. ആഹാരെങ്കിലും ഒന്ന് ശരിക്കും കഴിക്കണോ? ഇനി കുറച്ചു ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും സാറേ. സാറ് പറഞ്ഞില്ലേ ആരോ എന്റെ ശത്രു ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെന്ന്. അതാരായാലും അവര് പോയി കഴിഞ്ഞാലേ മനസമാനം കിട്ടുള്ളൂ. ഇനി വന്നത് സാറിന്റെ ശത്രു ആണെങ്കിലോ? എനിക്ക് ആരാണോ അങ്ങനെ ശത്രു? ആകെ ഉണ്ടായിരുന്നു ആ വിദുരസുര, അവൻ പോയി. അവൻ പോയി, പക്ഷേ യഥാർത്ഥ ആള് വന്നു. നീ എന്താ ചിന്തിക്കുന്നേ? ഒന്നുമില്ല സാറേ. ആ, ഞാൻ വിളിച്ചോളാം അവനെ, വൈകിട്ട് ക്ലബ്ബിൽ കാണാന്ന് പറഞ്ഞിട്ട്. അവിടെ വെച്ച് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആ ആ, ഞാൻ പിന്നെ വിളിക്കാം. ശരി, എന്തായാലും
സാർ അവന്റെ ലൊക്കേഷൻ ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് സാർ പറഞ്ഞാൽ മതി. അവന്റെ കയ്യിൽ ആയുധം ഉണ്ടല്ലോ സാർ. പോലീസിന്റെ കയ്യിൽ പിന്നെ അതില്ലേ? അല്ല, എടോ മിടുക്കന്മാരായ കോൺസ്റ്റബിൾമാരെയും കൊണ്ടുപോയി അവനെ ജീവനോടെ കൊണ്ടുവരാൻ നോക്ക്. അതിന് കഴിയുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊന്നേക്ക. കൊല്ലുന്നതാണ് സാർ നല്ലത്. ആ അവനെ പോലൊരുത്തൻ ജീവനോട് ഇരിക്കുന്നത് പ്രശ്നമാ. എന്നാ സമയം കളയണ്ട, എല്ലാം പ്ലാൻ ചെയ്തോ. ഇന്ന് രാത്രി തന്നെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം. ശരി സാർ. മറ്റുള്ളവരെ പോലെ തന്നെ തനിക്കും അവനെ നശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത്രയേറെ അവൻ തന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, അത് മനസ്സിൽ വേണം. അത് പിന്നെ എന്റെ ഉള്ളിൽ കാണാതിരിക്കോ സാർ. രാത്രിയിൽ അവിടെ ചെല്ലുമ്പോ അവനവിടെ ഉണ്ടാവണം. നിരീക്ഷണത്തിന് മഫ്തിയിൽ ആളെ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായാ മതി. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി തനിക്കാ. അത് അതിന്റേതായ ഗൗരവത്തിൽ തന്നെ കണ്ടോളാം സാർ. ഫുൾ എക്യുപ്മെന്റ്സും റെഡിയാണ്. ഒന്നിനും ഒരു പിഴവും പറ്റില്ല. ഇന്നത്തോടെ മിക്കവാറും നമ്മളെ അലട്ടുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. ഇന്നത്തോടെ അവൻ കുടുങ്ങും. അവന്റെ താവളം കണ്ടെത്തി കഴിഞ്ഞു. അവിടേക്ക് നിങ്ങൾ പോണ്ട, വേറെ ആരെങ്കിലും വിട്. ഞാനെന്താടി അത്രയ്ക്ക് മോശക്കാരനാണോ? തോട്ടപ്പള്ളി സുലൈമാൻ എന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഏതോ സിനിമയിലെ ഡയലോഗ് പറയാൻ വരുമല്ലേ, അതങ്ങ് നിർത്തിക്കും. അവനെ കൺമുമ്പിൽ കണ്ടിട്ട് വിട്ടുകളഞ്ഞ ആളാ നിങ്ങള്. അന്നവന്റെ തോക്കില്ലായിരുന്നു. ഇന്ന് ആയുധമായിട്ടാ ഞങ്ങൾ അവന്റെ താവളം വളയാൻ പോകുന്നത്. ഓ, നിങ്ങൾ ആയുധമായിട്ട് ചെല്ലുമ്പോ അവൻ കൈയും കെട്ടി നോക്കി നിക്കാൻ പോവല്ലേ? അതിന് ഞങ്ങൾ ചെല്ലുന്നവരും അവൻ അറിയില്ലല്ലോ. ഓ, നിങ്ങൾ പോലീസുകാരെക്കാളും ബുദ്ധി അവന്. പോലീസ് നായയുടെ മണം പിടിക്കാനുള്ള കഴിവും അവനുണ്ട്. ഇത്ര കൃത്യമായിട്ടത് നിനക്കെങ്ങനെ അറിയാം? ഓ, വീണ്ടും സംശയം തുടങ്ങിയോ? അയ്യോ ഇല്ലേ, അവന് തലച്ചോറുള്ളോണ്ട് അല്ലയോ മനുഷ്യ. നിങ്ങൾ പോലീസുകാരെല്ലാം വെട്ടിച്ച് അവൻ ഇങ്ങനെ വിലസുന്നത്. പെൺവേഷത്തിൽ വന്നിട്ട് പോലും തിരിച്ചറിഞ്ഞില്ലല്ലോ, എന്നിട്ടോ അവനെ കയറി അങ്ങ് പ്രേമിച്ചു. അതിപ്പോ ഞാൻ മാത്രമല്ലല്ലോ, ആരും അവനെ തിരിച്ചറിഞ്ഞില്ലല്ലോ. നീ നോക്കിക്കോ മോളെ, ഇന്നവനെ വെടിവെച്ച് വീഴ്ത്തുന്നത് ഞാനായിരിക്കും. ഓ, ഇനിയിപ്പോ നമ്മൾ വീട്ടിലെത്തുമ്പോ അറിയാം അവൻ തോക്കുമായിട്ട് അവിടെ ഉണ്ടോ എന്ന്. അല്ല, ഇനിയിപ്പോ കാണൂ. എന്നാ പിന്നെ നമുക്കൊരു പടമൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോയപ്പോ. കാത്തിരുന്ന് മുഷിയുമ്പോഴേ അവനങ്ങ് പോയിക്കോളും. ഓ, നിങ്ങളെയൊക്കെ ആരാന്തോ പോലീസിലെടുത്തത്? ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ വീട് കയറ്റി മരിക്കുന്നത്. പോവാം. അവനവിടെ കാണുമോ? ഓ, വണ്ടി എടുക്കും മനുഷ്യ. ഇനിയിപ്പോ ആരും കൊല്ലാനും തല്ലാനോ ഒന്നും നിൽക്കണ്ട. അവനെ ജീവനോടെ പിടിക്കാൻ തന്നെയാ പരിപാടി. ഇന്നത്തോടെ അവനെ കൊണ്ടുള്ള ശല്യം തീരും. അവനെ ഒന്ന് കാട്ടിത്താ സാർ. എല്ലാവർക്കും അബദ്ധം പറ്റിയതുപോലെ എനിക്ക് സംഭവിക്കില്ല. വേണ്ടമ്മേ, പോലീസുകാർ അവരുടെ പണി ചെയ്യട്ടെ. ജയിലും വീടും ഒക്കെ അവന് ഒരുപോലെയാ. പിന്നെ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് എന്താ കാര്യം? പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലാനും സാധിക്കില്ല. അങ്ങനെ ചെയ്യേണ്ടി വരും. അതവൻ അർഹിക്കുന്നുണ്ട്. എങ്കിൽ അവനെ കൊല്ലാനുള്ള അവസരം എനിക്ക് തരണം. പോലീസ് അവനെ കണ്ടെത്തിയെന്ന് പറയുന്നൊക്കെ ശരിയായിരിക്കാം. എന്നാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോ അവൻ അവിടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അതാ ഇതുവരെയുള്ള അനുഭവം. അവനെ പിടിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് ബൽദാമനെയാ. അയാൾക്ക് അവനോട് തീർത്താ തീരാത്ത പകയുണ്ടല്ലോ. അയാൾ അതിനൊന്നും പ്രാപ്തനല്ല. ഞങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെടുന്നതായിരിക്കും നല്ലത്. ഗൗഡസാർ എന്താ മോശമായിരുന്നു? അദ്ദേഹത്തിന് അവനെ കൊല്ലാതെ കൊല്ലാൻ കഴിഞ്ഞെന്നല്ലാതെ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇതുവരെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല.
ഇനി ഞങ്ങളുടെ ഊഴവ. അവനെ സാറിന് നന്നായിട്ട് അറിയാം. ചെറിയൊരു മാളം കിട്ടിയാൽ മതി, അതിലൊളിക്കും. അതാ ഇനം. നിങ്ങളൊക്കെ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടതല്ലേ. പിന്നെ രോഹിണിമോള് സംശയിച്ച സമയത്ത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിന്നതാണ് എനിക്ക് പറ്റിയ തെറ്റ്. സാരമില്ല, അതിന് പരിഹാരം കാണാൻ കഴിയും. എന്നാ ശരി. എസ്ഐ ബലരാമനെയാണ് വിടുന്നതെങ്കിൽ വിശേഷം ഒന്നുമില്ല. അവൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ എന്താ വഴി? അയാളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ രോഹിണിമോള് പറഞ്ഞൊക്കെ കള്ളമാണോ? കള്ളമാണെങ്കിൽ ലച്ചുമോൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അവന്റെ പിടിയിലായിരുന്നല്ലോ ആ കുഞ്ഞ്. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവർക്ക് പുറത്തു കടക്കാൻ പറ്റുമോ? അതിന് സാധിക്കുമോ? എന്താ സംഭവിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. ആര് പറയുന്നതാ സത്യമൊന്നും അറിയത്തില്ല. അവൻ ജീവനോടെ ഇരുന്ന പലരുടെയും ജീവൻ അപകടത്തിലാവും. ആർക്കും എന്തും സംഭവിക്കാം. പുറത്തോട്ട് പോകുന്ന കാവേരി മോള് തിരിച്ചു വരുന്നത് വരെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. മോളിപ്പോ പുറത്തു പോയിരിക്ക, ഞാനൊന്ന് വിളിക്കട്ടെ. അതിന്റെ സ്പെല്ലിംഗ് നോക്ക്. ശ്രദ്ധിച്ചെഴുത്. രോഹിണി ചേച്ചിയുടെ വാദം തെറ്റിയല്ലോ. വിദുരസുര തമ്പടിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി. അവനെ ഇന്ന് രാത്രി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് DYSP മാത്യു സാർ വിളിച്ചു പറഞ്ഞിരുന്നു. എങ്കിലത് അവനായിരിക്കില്ല. അതെ, രോഹിണി പറഞ്ഞാ ശരി, അത് അവനൊന്നും ആയിരിക്കില്ല. സപ്പോർട്ടായിട്ട് ആളെത്തിയല്ലോ. പോലീസിന് തെറ്റില്ല, ഉടനെ വിദുരസുരയെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ അവനെ എനിക്കൊന്ന് കാണണം. കഴുത്തിൽ മുറിവെങ്കിലും ഉണ്ടോന്ന് നോക്കണം. അങ്ങനെ മുറിവില്ലെങ്കിൽ അത് മറ്റാരോ ആണ്. എന്നെ മാത്യു സാറ് വിളിച്ചിരുന്നു. രോഹിണി പറയുന്നൊന്നും വിശ്വസിക്കേണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആരെന്ത് പറഞ്ഞാലും ശരി, വിദുരസുര പെടഞ്ഞു തീർന്നത് എന്റെ മുന്നിൽ വെച്ചാ അവൻ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ല. ഇന്നത്തോടെ അതറിയാലോ ചേച്ചി. അവനെ പിടിക്കോ മോചിത. പോലീസ് അവന്റെ താവള ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് ചാൻസസ് ഒരുപാടാ. പിന്നാളവനാ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും ഗൗഡ അങ്കിളിനെ വിളിച്ചെന്ന് വിവരം പറയണം. എന്തിനാ എന്തിനാ എല്ലാരും കൂടെ അറിയിക്കുന്നത്? ഇത്രയും നാൾ എല്ലാരും കൂടെ തല്ലിക്കൊന്നു പറഞ്ഞു നടന്നു, എന്നിട്ട് അവനൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി പോലീസ് ആയിട്ട് അവളെ പണി ചെയ്യട്ടെ, ജയിലിലിറക്കിയോ കൊല്ലുവോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഈശ്വര, ഇനി എന്തൊക്കെ സംഭവിക്കണ്ടോ? എന്റെ പരിചയത്തിൽ ഒരു ഐ ജി ഉണ്ട്, അയാളോട് വിവരം പറഞ്ഞാലോ എന്ന് ആലോചിക്കുക ഞാൻ. അല്ലെങ്കിൽ നിന്നെ വിദുരസുരയാണെന്ന് സംശയിച്ച് ആരെങ്കിലും കൊല്ലും, അല്ലെ പോലീസ് പിടിയിലാവും. പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ നമുക്ക് തെളിവ് തരുത്താം, രക്ഷപ്പെടാം. എന്നാലും അപ്പോഴും ഒരു തലവേദനയുണ്ട്. അറിയാത്തവർ പലരും അറിയും ഒറിജിനൽ ശരത്ത് തിരിച്ചെത്തിയ വിവരം. സാറേ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. പോലീസ് ഏത് നിമിഷം ഇവിടെ എത്തും. എങ്ങോട്ട് മാറാനാ ഇപ്പം? അത് വിദുരസുര ഒളിവി താമസിച്ചൊരു സ്ഥലമുണ്ട്, ഗാന്ധാരിയമ്മയുടെ വീട്. അവിടെ തന്നെ ഔട്ട് ഹൗസിൽ താമസിച്ചുകൊണ്ട് മാത്രമാ അവനെ പലപ്പോഴും പലരും അറിയാതെ പോയത്. പോലീസ് പോലും അവിടേക്ക് കടന്നു ചെല്ലാറില്ല. പിന്നെ ശാന്തി തീരം പോലൊരു സ്ഥാപനം ഉള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് വരാൻ കാരണമായി അവനെ കാണാനും. അങ്ങനെ പലരും ഈ സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ട് മാത്രമാണ് അവൻ പിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്ന് കാവേരിയും കല്യാണം കഴിച്ച് അവൻ സുഖമായിട്ട് ജീവിച്ചേനെ.
അവിടെ സാറിന് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോൾ ഒരാളോടെ എല്ലാം അറിയില്ലേ? ഗാന്ധാരിയമ്മയെ പോലെ തൻ്റെ ആളുള്ള ഒരു അമ്മ എല്ലാം അറിയുന്നത് നല്ലതല്ലേ? അവർക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. കഥകൾ കേട്ട് കഴിയുമ്പോൾ സാറിന് ഇനിയുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. സുഖിച്ച് ജീവിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എങ്കിലും ശാന്തി തീർത്ത് കഴിയാനാണല്ലോ നമ്മൾ വന്നത്. അവിടെ വെച്ചാണല്ലോ വിദുരസുരയെ കണ്ടുമുട്ടിയത്. ഇപ്പൊ ശാന്തി തീർത്തല്ലെങ്കിലും ഗാന്ധാരിയമ്മയുടെ വീട്ടിൽ താമസിക്കാൻ അവസരം കിട്ടിയ അത് നല്ലത് തന്നെയല്ലേ? നല്ല സ്ത്രീയ. എങ്കിലും അവരുടെ ഭർത്താവിനെ കൊന്നതും വിദുരസുരയാ. പിന്നെ അറിഞ്ഞാണല്ലോ കാവേരി അവരുടെ സ്വന്തം മോളല്ല, വളർത്തു മകള കോടീശ്വരിയാ. പക്ഷേ ശരിക്കൊന്നും നോക്കി ആരുമില്ല. പിന്നെ വളർത്തുമോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ആ ജീവിതം. ഒന്നുമില്ലാതാകുമ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കണം. അപ്പോഴേ പോലീസ് ഏത് നിമിഷം ഇവിടെ എത്തും, അവരെ പിടിക്കാൻ നോക്കിക്കോളാം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാത്തത്? വിദുരസുരയെ കണ്ടെന്ന് പലരും പറഞ്ഞു. അവ മരിച്ചിട്ടില്ലെന്ന്. എന്നാ അത് തെറ്റാ. വിദുരസുര മരിച്ചു, രോഹിണി അവനെ കൊന്നു. എന്നിട്ട് പിന്നെ വിദുരസുരയുടെ ശരീരം എവിടെ പോയി എന്നൊക്കെ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. ഇനി സംശയമൊന്നും വേണ്ട, അവനെ കത്തിച്ചളഞ്ഞു, ദഹിപ്പിച്ചു. നമ്മൾ ആരും അറിയാത്ത ഒരാൾ. ആരാണ് അയാൾ? രോഹിണിയുടെ ഭർത്താവ് ശരത്. എന്തൊക്കെ നരണി പറയുന്നത്? എടോ വിദുരസുര തന്നെ ആയിരുന്നല്ലോ ശരത്. അല്ല, രണ്ടും രണ്ടുപേരാണ്. എന്താ നരണി പറയുന്നത്? പല പേരിലും പല വേഷത്തിലും പെൺകുട്ടികളെ വഞ്ചിച്ചവനാണ് വിദുരസുര. അതിൽ അവന്റെ ഒരു പേരാണ് ശരത്. അവൻ പല പേരിലും പലയിടത്തും പോയിട്ടുണ്ട്. രോഹിണിയുടെ അടുത്ത് അവൻ ശരത്തായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ ശരത്ത് രോഹിണിയുടെ ഭർത്താവായ പട്ടാളക്കാരൻ ജീവനോടെയുണ്ട്. രോഹിണിയുടെ ഭർത്താവായ പട്ടാളക്കാരൻ ജീവനോടെയുണ്ട്. കഥകൾ ഒരുപാട് പറയാനുണ്ടെന്നേ, അതൊക്കെ പറയാം. എന്നാ ഇപ്പൊ ഈ പറയുന്ന ശരസാറിന് താമസിക്കാൻ ഒരിടം വേണം. ആ വിദുരസുരയുടെ അടുത്ത നമ്പർ ആയിരിക്കും ഇത്. വിദുരസുരയെ ഒരുപാട് മുമ്പേ കണ്ടവനാ ഞാൻ. ഞാൻ അവന് വേണ്ടി ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത് വിദുരസുരയാണെങ്കിൽ എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ രണ്ടാളും തമ്മിൽ നല്ല സാമ്യമുണ്ട്. ആദ്യമായിട്ട് കണ്ടപ്പോ വിദുരസുരയാണെന്ന് കരുതി ശരസാറുമായിട്ട് തല്ലുകൂടിയവനാ ഞാൻ. എന്നാ പിന്നീട് എനിക്ക് മനസ്സിലായി രണ്ടാളും രണ്ടാണെന്ന്. ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല നര. വിശ്വസിക്കണം. ഇപ്പോ ഉള്ളത് രോഹിണിയുടെ ഭർത്താവ് ശരസാറാണ്. രോഹിണിയെ മകളെ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ശരസാർ. അങ്ങനെ വന്നാ കുഴപ്പമാവില്ലേ അമ്മേ? ആദ്യം നരൻ പറയുന്നത് ശരിയാണോന്ന് അറിയട്ടെ. 101 തവണ ശരിയാണമ്മേ. ഞാനിത് കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയല്ല. ചുറ്റും നിൽക്കുന്ന എല്ലാവരും ചോദിക്കുന്നു എനിക്ക് എന്ത് പറ്റിയെന്ന്. എന്നോട് രഹനയും പറഞ്ഞു അച്ഛനാകാൻ പോകുന്നോണ്ട് നരേട്ടന് ടെൻഷൻ കൂടിയെന്ന്. എന്റെ ആദ്യ മൊത്തം ഇതാ അമ്മേ. ഊണിലും ഉറക്കത്തിലും എന്ത് സംഭവിക്കുന്നുള്ള ചിന്തയാ. രോഹിണിയും ജോസാറും ഇപ്പൊ എല്ലാം മറന്ന് ജീവിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് രോഹിണിയുടെ സ്വന്തം ഭർത്താവ് കടന്നു ചെന്നാലോ? ശരസാർ ലച്ചുമോളുടെ അച്ഛനാ. അവിടെ ജോസാറ് രണ്ടാം നിരക്കാരനെ പോവില്ലേ? സ്നേഹിക്കാൻ മാത്രം അറിയുന്ന രോഹിണിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സമനില തെറ്റി പോവില്ലേ?
പോലീസിന്റെ ശല്യം കാരണം ശരസാറിന് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. ഇപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഗാന്ധാരമ്മയ്ക്ക് മാത്രമേ അയാൾക്ക് ഒളിക്കാൻ ഒരിടം കൊടുക്കാൻ പറ്റൂ. ഞാൻ കൊണ്ടുവന്നോട്ടെ അയാളെ അങ്ങോട്ട്. അത് വിദുരസുരയല്ലോ, നരന് തെറ്റുപറ്റിയതല്ലോ. അല്ല അല്ലമ്മേ, എനിക്ക് ഉറപ്പാ. എങ്കിൽ നരനെ ഞാൻ വിളിക്കാം, അപ്പോ അയാളുമായിട്ട് പോരെ. താലി ചാർത്തിയവളെയും ഈ പൊന്നുമോളെയും ഇവന്, അതോ എന്നും ഇവർ ഇവന്റെ നഷ്ട സ്വപ്നങ്ങളോ? എല്ലാം അറിഞ്ഞവർക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല. കണ്ടു നിൽക്കണം, കണ്ടു തന്നെ അറിയണം വിധി കാത്തുവച്ചത് എന്തെന്നാണ്.